കണ്ണൂർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് താവക്കര കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ താവക്കരയിലാണ് കണ്ണൂർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് നേരത്തെ കണ്ണൂർ സർവകലാശാലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്തിരുന്നത് മാങ്ങാട്ടുപറമ്പിലായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് താവക്കരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കണ്ണൂർ സർവകലാശാല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കണ്ണൂർ സർവകലാശാല രൂപീകൃതമായത് ന്യൂആാൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് കലൂർ കൊച്ചി കൊച്ചിയിലെ കലൂരിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നുവാൽസ് രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ചിലാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് രൂപീകൃതമായത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടാണ് വയനാട് ജില്ലയിലെ പൂക്കോടാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇത് രൂപീകൃതമായിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് രൂപീകൃതമായത് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ് രണ്ടായിരത്തി പത്തിലാണ് കേരള ആരോഗ്യ സർവകലാശാല രൂപീകൃതമായത് രണ്ടായിരത്തി പത്തിലാണ് കേരള ആരോഗ്യ സർവകലാശാല രൂപീകൃതമായത് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി രൂപീകൃതമായത് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മലയാളം സർവകലാശാല രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മലയാളം സർവകലാശാല രൂപീകൃതമായത് ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര കേരളത്തിൽ കുടുംബശ്രീ ആദ്യം ആരംഭിച്ചത് മലപ്പുറത്താണ് കേരളത്ത് കേരളത്തിൽ കുടുംബശ്രീ ആദ്യം ആരംഭിച്ചത് മലപ്പുറത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനായിരുന്നു കുടുംബശ്രീ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിനായിരുന്നു കുടുംബശ്രീ ആരംഭിച്ചത് സ്വരാജ് ട്രോഫി നേടുന്ന ആദ്യത്തെ പഞ്ചായത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആലപ്പുഴ ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി നേടുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ ഒ ചന്തു മേനുൻ്റെ ഇന്ദുലേഖയാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത പദ്ധതി ബ്രഹ്മപുരം ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത പദ്ധതി കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ കേന്ദ്ര ക്യാബിനറ്റിലെത്തിയ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായിയാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ കേന്ദ്ര ക്യാബിനറ്റിലെത്തിയ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി കേരളത്തിലെ ആദ്യത്തെ മലയാളി കർദിനാൾ കർദിനാൾ ജോസഫ് പറക്കാട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ മലയാളി കർദിനാൾ കർദിനാൾ ജോസഫ് പറക്കാട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ പ്രസ് ജെസ്യൂട്ട് പ്രസ് കേരളത്തിലെ ആദ്യത്തെ പ്രസ് ജെസ്യൂട്ട് പ്രസ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽ കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ പുനലൂർ പേപ്പർ മിൽ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണറാവു കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഈ ജയിൽ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ കേരളത്തിലെ ആദ്യത്തെ മലയാളി വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ കേരളത്തിലെ ആദ്യത്തെ മലയാളി വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജ് അന്ന ചാണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ കേരളത്തിലെ ആദ്യ മലയാളി വനിത ഫാത്തിമ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി വനിത ഫാത്തിമ ബി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ എ എസ് ഓഫീസ് അന്ന മൽഹോത്ര കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ എ എസ് ഓഫീസ് അന്ന മൽഹോത്ര കേരളത്തിലെ ആദ്യത്തെ മലയാളി വനിതാ എം പി അനി മസ്ക്രിൻ കേരളത്തിലെ ആദ്യത്തെ മലയാളി വനിതാ എം പി അനി മസ്ക്രിൻ കേരളത്തിലെ പ്രഥമ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ പ്രഥമ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ പ്രഥമ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് കേരളത്തിലെ രണ്ടാമത്തെ വനിതാ വൈസ് ചാൻസലർ അൻവർ ജഹാൻ സുബൈരി കേരളത്തിലെ രണ്ടാമത്തെ വനിതാ വൈസ് ചാൻസലർ അൻവർ ജഹാൻ സുബൈരി കേരളത്തിലെ ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരി കേരളത്തിലെ ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരി കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി കെ ആർ ഗൗരിയമ്മ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത സിസ്റ്റർ അൽഫോൻസ അൽഫോൻസമ്മയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആദ്യ മലയാളി വനിത ഗേൽ രത്ന ജേതാവ് കെ എം ബീനാമോൾ ആദ്യ മലയാളി വനിത ഗേൽ രത്ന ജേതാവ് കെ എം ബീനാമോൾ ആദ്യത്തെ മലയാളി വനിതാ ഒളിമ്പ്യൻ പി ടി ഉഷ ആദ്യത്തെ മലയാളി വനിതാ ഒളിമ്പ്യൻ പി ടി ഉഷയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ മലയാളി വനിതാ സ്വർണ്ണമെഡൽ ജേതാവ് അഞ്ചു ബോബി ജോർജ് അഞ്ചു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ മലയാളി വനിതാ സ്വർണ്ണമെഡൽ ജേതാവ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണിത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ രൂപീകൃതമായത് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് വൈദ്യുതീകരിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം പരട്ടുകോണം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം പരട്ടുകോണം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് കിൻഫ്ര കേരളത്തിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് കിൻഫ്ര അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാടാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനാണ് അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനാണ് അമ്മത്തൊട്ടിൽ ആരംഭിച്ചത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം മലയാളം റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരൂർ മലയാളം റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് തുമ്പ ഇക്വിറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ അതായത് ടേൾസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ടേൺസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ടേൺസിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ടേൾസിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ടേൾസ് യു എൻ യു എൻ ഒക്കെ ആയി സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി രണ്ടിനാണ് ടേൾസ് യു എൻ ഒക്കായി സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരി രണ്ടിനാണ്